നമസ്തേ. അപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം, എല്ലാ ജീവിക്കും അതിൻ്റെ ജീവൻ അതിനേറ്റവും വിലയുള്ളതാണ് എന്നതാണ്. എല്ലാ ജീവിക്കും അതിൻ്റെ ജീവൻ അതിന് ഏറ്റവും വിലയുള്ളതാണ് എന്നതാണ്. അപ്പോൾ ഓരോ ജീവിക്കും തന്നെ അവരവരുടേതായ ജീവിതം അവർക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതാണ്, വളരെ മതിപ്പുള്ളതാണ് എന്നതാണ്, മതിപ്പുളവാക്കുന്നതാണ്. ഓരോ വ്യക്തികൾക്കും അത് ഏത് ജീവിയായാലും ശരി, ഒരു പക്ഷേ മൃഗമായാലും ശരി, മനുഷ്യനായാലും ശരി, പലതരത്തിലുള്ള അണു ജീവി വിഭാഗങ്ങളിൽ പെടുന്നതായാലും ശരി, ഏതെല്ലാം തരത്തിലുള്ള ജീവികളാണോ അവർക്കെല്ലാം അവരുടെ ജീവിതം വളരെയധികം വിലപിടിപ്പുള്ളതാണ്, മതിപ്പുള്ളതാണ് എന്നതാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ജീവൻ എപ്പോഴാണോ നമുക്ക് വിലയുള്ളതാകുന്നത്, നമ്മളൊരു പക്ഷേ നമ്മളെന്തെങ്കിലും തരത്തിലുള്ള ഒരു അത്യാപത്ത് ഘട്ടമോ അതല്ലെങ്കിൽ ഒരു അസുഖഘട്ടമോ ഒരു ചികിത്സയിലോ പലതരത്തിലുള്ള രോഗങ്ങളിലോ ഒക്കെ വന്ന് പെടുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള ആശങ്കകളും ആവലാതികളും, അത്തരം സന്ദർഭങ്ങളിലെല്ലാം നമുക്ക് വളരെയധികം വിലപിടിപ്പുള്ളതായി മതിപ്പുള്ളതായി തോന്നുന്നു എന്നതാണ്. അതുപോലെ സർവജീവികൾക്കും അവരുടെ ജീവിതം ആനന്ദകരമാക്കണം, ആനന്ദദായകമാക്കണം എന്നുള്ള ഒരു ചിന്ത സർവരിലും ഉണ്ട്. അത്തരം ഒരു ചിന്ത അത് ഒരു അഹങ്കാരം തന്നെയാണ് എന്നതാണ്. അഹങ്കാരം എന്ന് പറയുന്നത് ഒരു ദുരുപയോഗപരമായ വാക്കുകളല്ല എന്നതാണ്. അഹങ്കാരം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതാണ്, എന്നാൽ ദുരഹങ്കാരമാണ് നമുക്ക് ആവശ്യമില്ലാത്തത്. അഹങ്കാരം സർവ വ്യക്തികളിലും പ്രകടമാകുന്നതാണ്, അത് സർവരിലും ഉണ്ട്. അഹങ്കാരമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ചലനമോ നമുക്ക് നമ്മുടെ കൈ അനക്കാനോ അതല്ലെങ്കിൽ നമ്മുടെ കാലുകൾ അനക്കാനോ നമുക്ക് നടക്കാനോ നമുക്ക് ഭക്ഷണം കഴിക്കാനോ മറ്റുള്ള ഒരു പ്രവൃത്തികളും നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അഹങ്കാരം ഒരു വ്യക്തിക്ക്, അത് മനുഷ്യനായാലും ശരി, ഏത് തരത്തിലുള്ള മൃഗമായാലും ശരി, ഏത് തരത്തിലുള്ള ജീവജാലങ്ങളിൽ പെടുന്നതായാലും ശരി, നമുക്ക് അഹങ്കാരം ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ നമ്മുടെ ശരീരം അനക്കുന്നതും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതും പല തരത്തിലുള്ള ജോലികൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നത് എല്ലാം. എന്നാൽ നമുക്ക് ദുരഹങ്കാരം ആയിക്കൂടാ എന്നുള്ളതാണ്, ഫോൾസ് ഈഗോ. ഈ ദുരഹങ്കാരം എന്ന് പറയുന്നത് എപ്പോഴും നമ്മളിൽ അമിതമായ ആസക്തിയും അമിതമായ ആവേശവും എല്ലാം ഉണ്ടാക്കുന്നു എന്നതാണ്. ഇതെല്ലാം നമുക്ക് ആവേശവും ചിന്തയും സൽചിന്തയും ആഗ്രഹവും സത്പ്രവൃത്തിയും എല്ലാം തന്നെ നമുക്ക് വേണ്ടതാണ്. പക്ഷേ ഇതെല്ലാം മിതമായ രീതിയിലാകുമ്പോഴാണ് അവിടെ അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടതാണ്, എന്നാൽ ദുരഹങ്കാരം നമുക്ക് ഉണ്ടായിക്കൂടാ എന്നതാണ്. ദുരഹങ്കാരം എപ്പോഴും തന്നെ അത് നമ്മളെ തന്നെ ഉപദ്രവിക്കുകയാണ്. അതുപോലെ അത് കാണുന്നവർക്കും അതൊരു ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവ രീതി അല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു സ്വഭാവം സാധാരണഗതിയിൽ ഏറിയും കുറഞ്ഞും കൊണ്ട് ഇരിക്കുന്ന ഒരു സ്വഭാവമാണ്. നമ്മുടെ സമയങ്ങൾ കൊണ്ടും സന്ദർഭങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ടും ഇത് നമ്മുടെ സ്വഭാവത്തിൽ ഉളവാകുന്നു. ഒരുപക്ഷെ നമ്മുടെ ഭക്ഷണ രീതികൾ കൊണ്ടായിരിക്കാം, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടായിരിക്കാം, പലതരത്തിൽ ഈ ഒരു സ്വഭാവഗുണം ഓരോ വ്യക്തിയിലും കൂടിയും കുറഞ്ഞും ഇരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത് ഈ ഒരു സ്വഭാവരീതി വളരെ വ്യക്തമായി നിരന്തരമായി നമ്മുടെ നല്ല പ്രവൃത്തികളിലൂടെ, ഒരു നല്ല അച്ചടക്കത്തിലൂടെ, നല്ല പ്രവൃത്തിശുദ്ധിയിലൂടെ, നമ്മൾ ഉറച്ച ബോധത്തോടു കൂടി മുന്നോട്ട് നമ്മുടെ ജീവിതത്തെ
നയിച്ചു കൊണ്ടുപോകുമ്പോൾ, അഹങ്കാരത്തോടുകൂടി നയിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അവിടെ വളരെ വ്യക്തമായ ഒരു സ്വഭാവരീതി, ഉറച്ച സ്വഭാവരീതി, ചഞ്ചലമില്ലാത്ത സ്വഭാവരീതി നമ്മളിൽ ഉളവാകുന്നത് എന്നതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇവിടെ ഓരോ വ്യക്തിയിലും തന്നെ, ഓരോ വ്യക്തിക്കും തന്നെ അവരവരുടെ ജീവൻ വലുതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അഹങ്കാരം ആവശ്യമാണ്. അഹങ്കാരം ഓരോ വ്യക്തിയിലും ഉളവാകുന്നതാണ്, ഓരോ വ്യക്തിയിലും ഉള്ളതാണ് എന്നതാണ്. ഈ ഒരു അഹങ്കാരം ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നതും. വളരെ ഭംഗിയായി നമുക്ക് നമ്മുടെ ജോലിയായാലും ശരി, നമ്മുടെ വിദ്യാഭ്യാസമായാലും ശരി, നമ്മുടെ കുടുംബമായാലും ശരി, നമ്മുടെ കുട്ടികളായാലും ശരി, നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളും ചുറ്റുമുള്ള പ്രവൃത്തികളെല്ലാം നമുക്ക് ചെയ്യാനും സാധിക്കുന്നത് എന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹവും നമ്മുടെ നല്ല നല്ല വിശേഷങ്ങളും നമുക്ക് ചെയ്യാനുള്ള പ്രവൃത്തികളും ഇതൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ കൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു ജീവിതം കിട്ടിയിരിക്കുന്നത് എങ്കിൽ, ഈ ഒരു ജീവിതത്തെ വളരെ പൂർണ്ണതയോടുകൂടി, പൂർണ്ണഭാവത്തോടുകൂടി നമ്മുടെ ജീവിതം, നമ്മുടെ ശ്രമവും നമ്മുടെ പ്രവൃത്തിയും അതിനനുസൃതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഒരു തിരിച്ചറിവ് നമ്മളിൽ, നമുക്ക് ഓരോ ജീവിക്കും നമ്മുടെ ജീവൻ വിലപിടിപ്പുള്ളതാണെങ്കിൽ, ആ ജീവിതം വളരെ ഭംഗിയായി തന്നെ, വളരെ കൃത്യനിഷ്ഠയോടുകൂടി, വളരെ അച്ചടക്കത്തോടും കൂടി ജീവിച്ച് നയിച്ചു കൊണ്ടുപോകണം എന്നത് തന്നെയാണ്. പക്ഷേ ഇത് ഒരു തരത്തിലും അനുസൃതമല്ലാതെ, നമുക്ക് ജീവിതത്തിൽ അനുസൃതമല്ലാതെ, നമുക്ക് അനുകൂലമല്ലാതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഈ ജീവന് മതിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് മതിപ്പ് കൊടുക്കേണ്ടത്. നമ്മൾ മതിപ്പ് കൊടുക്കണം എന്ന് തന്നെയാണ്. അതുപോലെ ഓരോ ജീവിക്കും അവരുടെ ജീവിതം മതിപ്പുള്ളതാണ്, മതിപ്പ് ഉളവാക്കുന്നതാണ് എന്നതാണ്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ്, ആ ഒരു അറിവ് നമ്മളിൽ എപ്പോഴും ഉണ്ടാകുകയും അതിനെ എപ്പോഴും ആ ഒരു പ്രവർത്തനം നമ്മളിൽ പ്രകടമാവുകയും ചെയ്യുകയും പ്രകടമാക്കുകയും നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അത്തരം ഒരു സ്ഥിരമായ ഒരു ഉറച്ച പ്രവൃത്തിയിലൂടെ നമ്മൾ പോകുമ്പോൾ തന്നെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ഒരു നല്ല ഒരു മതിപ്പും നല്ലൊരു വളർച്ചയും നമുക്ക് കാണാൻ കഴിയുന്നതും. അതുപോലെ സർവ്വ ജീവികൾക്കും അവരുടെ ജീവിതം വിലപിടിപ്പുള്ളത് തന്നെയാണ്. അത് നമ്മൾ വിലപിടിപ്പുള്ളതാക്കണം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.